ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാൻഡ് ചാഷ് കാവോസ്. ഒരു ആൺകുട്ടിയുടെ ആയാലും ഒരു പെൺകുട്ടിയുടെ ആയാലും ഏറ്റവും മനോഹരമായ അവയവം എന്ന് പറയുന്നത് അവരുടെ കണ്ണുകളായിരിക്കും. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കണ്ണുകളെക്കുറിച്ചുള്ള ചില രസകരമായ വസ്തുതകളാണ് പറയാനായിട്ട് പോകുന്നത്. ഒന്ന്, നീല കണ്ണുകളുള്ള എല്ലാ ആളുകളുടെയും പൂർവികനെ തേടിയാൽ അതെല്ലാം ഒരാളിൽ ചെന്നു ചേരും. അയാൾ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് കരിങ്കടലിനടുത്ത് താമസിച്ചിരുന്നതാണെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ജനിതക മാറ്റം ആണ് നീല കണ്ണുകൾക്ക് തുടക്കം കുറിച്ചത്. 2, നൈറ്റ് വിഷൻ ഉപകരണങ്ങളിലൂടെ അധികവും നാം പച്ചയായി കാണുന്നു. മനുഷ്യൻ്റെ കണ്ണിന് കൂടുതൽ ഷെയ്ഡുകൾ വേർതിരിച്ചറിയാൻ കഴിയുന്നതിനു വേണ്ടിയാണ് പച്ച നിറം ഉപയോഗിക്കുന്നത്. 3, കണ്ണുകൾ വേഗം സ്വയം സുഖപ്പെടുന്നു. ശരിയായി ശ്രദ്ധിച്ചാൽ കണ്ണിലെ കോർണിയയിലെ ഒരു പാട് 2 ദിവസത്തിനകം സ്വയം മാറുന്നതാണ്. 4, നവജാത ശിശുക്കൾ കരയുമ്പോൾ ശബ്ദം വരും, പക്ഷേ കണ്ണിനീരധികം വരാറില്ല. 1-2 മാസം കഴിഞ്ഞ് മാത്രമേ കണ്ണിനീർ വന്നു തുടങ്ങൂ. 5, 2 വ്യത്യസ്ത നിറമുള്ള കണ്ണുകളോടെയാണ് ചില ആളുകൾ ജനിക്കുന്നത് എങ്കിൽ ആ അവസ്ഥയെ ഹെറ്ററോക്രോമിക് എന്ന് പറയുന്നു. 6, ഒരു നവജാത ശിശുവിൻ്റെ കണ്ണുകൾക്ക് മുതിർന്നവരുടെ 65% വലിപ്പമാണ് ഉണ്ടാവുക. ഒരാൾ വളരുന്നതനുസരിച്ച് മറ്റ് അവയവങ്ങൾ 90% കൂടുതൽ വികസിക്കുമ്പോൾ കണ്ണുകൾ 35% മാത്രമേ വളരുകയുള്ളൂ. 7, നമ്മുടെ 80% ഓർമ്മകളും രൂപപ്പെടുന്നത് നമ്മുടെ കാഴ്ചയിൽ നിന്നാണ്. 8, തലച്ചോറ് കഴിഞ്ഞാൽ ഏറ്റവും സങ്കീർണമായ 2-ാമത്തെ അവയവമാണ് കണ്ണുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.